പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികളുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഫിനാൻഷ്യൽ എക്കണോമെട്രിക്സ് എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ അഞ്ചാമത്തെ മോഡ്യൂളിൽ ഉൾപ്പെടുന്ന എസ് പി എസ് എസ് എന്ന ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷ ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡിസ്കഷനിൽ 6 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ എസ് പി എസ് എസിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, പോയിന്റ് ഔട്ട് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ചൈ സ്ക്വയർ ടെസ്റ്റ്. 2 മാർക്കിന്റെ ചോദ്യം, ചൈ സ്ക്വയർ ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ പോയിന്റ് ഔട്ട് ചെയ്യുക എന്നാണ് ചോദ്യം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉത്തരം നോക്കാം. ദ ചൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സേർവ്ഡ് ആൻഡ് എക്സ്പെക്ടഡ് വാല്യൂ. ഒബ്സേർവ്ഡ് വാല്യൂവും എക്സ്പെക്ടഡ് ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി എസ് പി എസ് എസിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ആണ് ചൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ 2 കാറ്റഗോറിക്കൽ വേരിയബിൾസ്. 2 കാറ്റഗോറിക്കൽ വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താനും ഈ ഒരു ചൈ സ്ക്വയർ ടെസ്റ്റ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ഉപയോഗിക്കുന്നു. ചൈ സ്ക്വയർ ടെസ്റ്റിനെ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം. 1 ഇൻഡിപെൻഡൻസ് ചൈ സ്ക്വയർ ടെസ്റ്റ് എന്നും 2 ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചൈ സ്ക്വയർ ടെസ്റ്റ് എന്നും 2 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇനി 2nd ചോദ്യം, വാട്ട് ആർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്? 2 മാർക്കിന് ചോദ്യം. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ ദ മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ ഉൾപ്പെടുന്ന ഒരു മാത്തമെറ്റിക്കൽ മെത്തേഡ് ആണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഡസ് നോട്ട് മേക്ക് അസംപ്ഷൻ അബൌട്ട് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ അസംപ്ഷന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. ദ ആർ ആൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്നും ഇത്തരം ടെസ്റ്റുകളെ വിളിക്കുന്നു. സോ നമുക്ക് പൊതുവെ 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് പൊതുവെ ഉള്ളത്, പാരാമെട്രിക് എന്നും 2 നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്നും. നമ്മൾ എസ് പി എസ് എസ് ടെസ്റ്റുകളെ പൊതുവെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ ദ മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വിച്ച് ഡു നോട്ട് മേക്ക് അസംപ്ഷൻ അബൌട്ട് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ യാതൊരു അസംപ്ഷനും നടത്താതെ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് പൊതുവെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ദ ആർ ആൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റുകൾ എന്നും വിളിക്കുന്നു. സോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആർ ദ മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്കൽ മെത്തേഡ് ആണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. They do not make assumption about the frequency distribution of variables that are to be evaluated. Evaluate ചെയ്യേണ്ട വേരിയബിൾസിന്റെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരം ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. ഇനിയും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുടെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഷോർട്ട് കാൽക്കുലേഷൻസ് ആണ്, അസംഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് പിക്യൂർ. നേരത്തെ പറഞ്ഞു യാതൊരുവിധ അസംഷന്റെയും അടിസ്ഥാനത്തിലല്ല ഇത്തരം ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് ഡേറ്റ. എല്ലാ ഡേറ്റയ്ക്കും ഇത്തരം ടെസ്റ്റുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 1st അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. 2 നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആണ്. 3 അസംഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് ലിക്യൂർഡ്. അസംഷൻ ഡിസ്ട്രിബ്യൂഷന്റെ അസംഷനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് ഡേറ്റ. എല്ലാ ഡേറ്റയ്ക്കും ഇത്തരം ടെസ്റ്റുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നതാണ്.
ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ ലെസ് എഫിഷ്യന്റ് ആസ് കമ്പയർഡ് ടു പാരാമെട്രിക് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞു രണ്ട് വ്യത്യസ്തമായ ടെസ്റ്റുകളാണ് ഉള്ളത്, പാരാമെട്രിക്കും നോൺ പാരാമെട്രിക് ടെസ്റ്റും. പാരാമെട്രിക് ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് എഫിഷ്യന്റ് ആണ്. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ റിസൾട്ട് മേ ഓർ മേ നോട്ട് പ്രൊവൈഡ് ആൻ ആക്യുറേറ്റ് ആൻസർ. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ടെസ്റ്റുകളുടെ റിസൾട്ട് നമുക്ക് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. ദ റിസൾട്ട് മേ ഓർ മേ നോട്ട് ബി ആക്യുറേറ്റ്. റിസൾട്ട് ചിലപ്പോൾ ആക്യുറേറ്റ് ആവും, ചിലപ്പോൾ ആക്യുറേറ്റ് അല്ലാതായിരിക്കും. ഇനി മൂന്നാം ചോദ്യം, എക്സ്പ്ലെയിൻ ദ ടേം അനോവ. രണ്ട് മാർക്കിന്റെ ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് അനോവ. അനോവയുടെ ഒരു അബ്രിവേഷൻ ആണ്. അനോവ സ്റ്റാൻഡ്സ് ഫോർ അനാലിസിസ് ഓഫ് വേരിയൻസ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് അനോവയെ വിളിക്കുന്നത്. ഇറ്റ് യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ മീൻസ് ഫോർ ടു ഓർ മോർ പോപ്പുലേഷൻ. രണ്ടോ അധികതയോ പോപ്പുലേഷൻ തമ്മിലുള്ള മീൻ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ് അനോവ. അനോവ സ്റ്റാൻഡ്സ് ഫോർ അനാലിസിസ് ഓഫ് വേരിയൻസ്. അനോവ നമുക്ക് രണ്ടായിരം ക്ലാസ് ഉപയോഗിക്കാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് അനോവ ടെസ്റ്റ്, വൺ വേ അനോവ ടെസ്റ്റ് ആൻഡ് ടു വേ അനോവ ടെസ്റ്റ്. അനോവ ടെസ്റ്റുകളെ നമ്മൾ രണ്ടായ ക്ലാസ് ഉപയോഗിക്കുന്നു. ഒന്ന് വൺ വേ അനോവ ടെസ്റ്റ് എന്നും രണ്ട് ടു വേ അനോവ ടെസ്റ്റ് എന്നും രണ്ടായ ക്ലാസ് ചെയ്യാം. എസ് പി എസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് അനോവ. സോ അനോവ സ്റ്റാൻഡ്സ് ഫോർ അനാലിസിസ് ഓഫ് വേരിയൻസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് അനോവ ടെസ്റ്റ്. രണ്ട് രീതിയിലെ അനോവ ടെസ്റ്റുകളുണ്ട്. ഒന്ന് വൺ വേ അനോവ ടെസ്റ്റ് എന്നും രണ്ട് ടു വേ അനോവ ടെസ്റ്റ് എന്നും നമ്മൾ രണ്ടായി ക്ലാസ് ചെയ്യും. അനോവ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ മീൻ. ഇനി അനോവ ടെസ്റ്റ് പെർഫോം ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട്. ക്ലിക്ക് അനലൈസ് കമ്പയർ മീൻ ടു പെർഫോം അനോവ ടെസ്റ്റ്. എസ് പി എസ് എസ് നമുക്ക് മെനൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം എസ് പി എസ് എസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ബേസ്ഡ് പ്രോഗ്രാമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയാണ് എസ് പി എസ് എസ് ഉപയോഗിക്കുന്നത്. ഐ ബി എം എസ് പി എസ് എസ് എന്ന പേരിലാണ് എസ് പി എസ് എസ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വിൻഡോ ബേസ്ഡ് പ്രോഗ്രാമായ എസ് പി എസ് എസിൽ വ്യത്യസ്തമായ മെനൂസ് ലഭ്യമാണ്. അങ്ങനെ അനലൈസ് എന്ന് പറയുന്ന മെനു ഉപയോഗിച്ചാണ് അനോവ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. സോ ക്ലിക്ക് അനലൈസ് കമ്പയർ മീൻ ടു പെർഫോം അനോവ ടെസ്റ്റ്. അനോവ ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ അനലൈസ് എന്ന് പറയുന്ന മെനു ഉപയോഗിച്ചാണ് പെർഫോം ചെയ്യുന്നത്. നമുക്കറിയാം രണ്ട് വ്യത്യസ്തമായ വ്യൂ ആണ് എസ് പി എസ് എസിനുള്ളത്. ഒന്ന് ഡേറ്റ വ്യൂ, രണ്ട് വേരിയബിൾ വ്യൂ. ഡേറ്റ വ്യൂ ഉപയോഗിച്ച് ഡേറ്റ എൻ്റർ ചെയ്യുന്നു, വേരിയബിൾ വ്യൂ ഉപയോഗിച്ച് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നാലാം ചോദ്യം, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ എസ് പി എസ് എസ്. രണ്ട് മാർക്കിന്റെ ചോദ്യം. നമ്മുടെ സിലബസിൽ എസ് പി എസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. എസ് പി എസിനെ കുറിച്ചൊരു ബ്രീഫ് നോട്ട് തയ്യാറാക്കുക. നമുക്ക് ആദ്യം എസ് പി എസ് എസ് എന്നാ നോക്കാം. എസ് പി എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. എസ് പി എസ് അബ്രിവേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. വളരെ മനസ്സിലാക്കേണ്ട ഒരു അബ്രിവേഷൻ ആണ്. പലപ്പോഴും പല ടെക്സ്റ്റുകളും സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് കൊടുക്കാറുണ്ട്, തെറ്റാണ്. അതിന്റെ അബ്രിവേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. ഇറ്റ് ഈസ് എ വൈഡലി യൂസ്ഡ് പ്രോഗ്രാം ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇനി എസ് ബി എസിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഇറ്റ് ക്യാൻ ആക്സസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. വ്യത്യസ്തമായ ഡേറ്റയും ഡേറ്റ ടൈപ്പിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. ഇറ്റ് ഈസ് ഈസി ടു ലേൺ, യൂസ് ആൻഡ് അപ്ലൈ. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് അപ്ലൈ ചെയ്യാൻ കഴിയുന്നു. കാരണം അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് എക്സലിന് ഇക്വലന്റ് ആയ ഇന്റർഫേസ് ആണ് പൊതുവെ എസ് പി എസ് എസിനുള്ളത്. നേരത്തെ പറഞ്ഞു എസ് പി എസിന്റെ രണ്ട് വ്യത്യസ്തമായ വ്യൂ ആണുള്ളത്. ഒന്ന് ഡേറ്റ വ്യൂ എന്നും രണ്ട് വേരിയബിൾ വ്യൂ എന്ന് പറഞ്ഞു. സോ എസ് പി എസ് എസ് ഈസ് എ പ്രോഗ്രാം വിച്ച് ഈസ് വൈഡലി യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. എസ് പി എസ് എസ് ക്യാൻ ഹാൻഡിൽ ഓൾ ടൈപ്പ് ഓഫ് ഡേറ്റ. ഡിഫറെന്റ് ഡേറ്റ ടൈപ്പുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. സ്ട്രിംഗ് ഡേറ്റ, ന്യൂമറിക് ഡേറ്റ, അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഡേറ്റ. വ്യത്യസ്തമായ ഡേറ്റ ടൈപ്പുകളെ എസ് പി എസ് എസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. എസ് പി എസ് എസ് ഹാവ് ഈസി ആക്സസ് ടു ഡേറ്റ വിത്ത് ഡിഫറെന്റ് വേരിയബിൾ ടൈപ്സ്. എസ് പി എസ് എസ് ഈസ് ഈസി ടു ലേൺ, യൂസ് ആൻഡ് അപ്ലൈ.
എസ് പി എസ് എസിന്റെ ഒരു അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് പി എസ് എസ് ഓഫേഴ്സ് യൂസേഴ്സ് ഡീപ് സ്റ്റാറ്റിസ്റ്റിക്കൽ കേപ്പബിലിറ്റീസ് ടു അനലൈസ് ആക്യുറേറ്റ് റിസൾട്ട്. ആക്യുറേറ്റ് റിസൾട്ടുകളുടെ ഒരു ലഭ്യത, നേരത്തെ പറഞ്ഞു പാരാമെട്രിക്കും നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പെർഫോം ചെയ്യാൻ കഴിയുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ദ ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് എഡിറ്റിംഗ് ടൂൾസ് ഈസിലി. ഡേറ്റ മാനേജ്മെന്റും എഡിറ്റിംഗ് ടൂൾസും ലഭ്യമാണ്. എസ് ബി എസ് എസ് ഈസ് എ ടൂൾ ദാറ്റ് ഹെൽപ്സ് യു മോർ വിഷ്വലി ഡിസൈൻ ബിൽഡ് ആൻഡ് റിപ്പോർട്ട് ആൻഡ് പ്രസന്റ് ഫങ്ഷൻസ്. അതിൽ വിഷ്വൽ ടൂൾസ് ലഭ്യമാണ്. ചാർട്ട് ബിൽഡർ എന്ന് പറയുന്ന ഒരു ടൂൾ ലഭ്യമാണ്. ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാൻ ആവശ്യമുള്ള ടൂളുകൾ ലഭ്യമാണ്. പൊതുവെ എസ് പി എസ് എന്ന് പറയുന്ന ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാമാണ്. ഐ ബി എം എസ് പി എസ് എസ് ആണ് ഇപ്പോഴാ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് തന്നെ. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്ന അബ്രിവേഷനാണ് ആ ഒരു പാക്കേജിനുള്ളത്. ഈ അഞ്ചാം ചോദ്യം, വാട്ട് ഈസ് ടി ടെസ്റ്റ്? രണ്ട് മാർക്കിന്റെ ചോദ്യം. ടി ടെസ്റ്റ് ആർ യൂസ്ഡ് ടു കമ്പയർ ദ മീൻ സ്കോർ ഓഫ് ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓർ കണ്ടീഷൻ. ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓർ കണ്ടീഷന്റെ മീൻ സ്കോർ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ആണ് ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് നമ്മൾ രണ്ടായി ക്ലാസിഫൈയിരിക്കുന്നു. ദർ ആർ ടു ടൈപ്സ് ഓഫ് ടി ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നും പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നും ടി ടെസ്റ്റുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സോ ടി ടെസ്റ്റ് ആർ യൂസ്ഡ് ടു കമ്പയർ ദ മീൻ സ്കോർ ഓഫ് ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓർ കണ്ടീഷൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് ടി ടെസ്റ്റ്. ഒന്ന് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നും രണ്ട് പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് കമ്പയർ ദ മീൻ സ്കോർ ഓഫ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓർ കണ്ടീഷൻ. പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് കമ്പയർ ദ മീൻ സ്കോർ ഫോർ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ ടു ഡിഫറെന്റ് ഒക്കേഷൻസ്. അങ്ങനെ ടി ടെസ്റ്റുകളെ രണ്ടായി ക്ലാസിഫൈയിരിക്കുന്നു. ഒന്ന് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നും രണ്ട് പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സോ ടി ടെസ്റ്റ് ആർ യൂസ്ഡ് ടു കമ്പയർ ദ മീൻ സ്കോർ. ഇനി ആറാം ചോദ്യം, വാട്ട് ഈസ് ചൈ സ്കോർ ടെസ്റ്റ്? രണ്ട് മാർക്കിന്റെ ചോദ്യം. എ ചൈ സ്കോർ ടെസ്റ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു കമ്പയർ ഒബ്സർവ്ഡ് റിസൾട്ട് വിത്ത് എക്സ്പെക്ടഡ് റിസൾട്ട്.